അസ്ഥിയിൽ നിന്നാണത്രേ മാംസപേശികൾ ഉണ്ടാകുന്നത്. മാഷിന്റെ ഖുർആൻ ശാസ്ത്ര വിമർശനങ്ങൾക്ക് എം അക്ബറിന്റെ മറുപടി. ഖുർആൻ 23 അധ്യായം 14 സൂക്തത്തിൽ പറയുന്നത്, ഭ്രൂണത്തിന്റെ അസ്ഥിയിൽ നിന്നാണ് മാംസപേശികൾ ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ ഭ്രൂണത്തിൽ അസ്ഥികലകളും മാംസകലകളും ഒന്നിച്ചാണ് രൂപപ്പെടുന്നത് എന്നാണ് ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഗർഭാശയത്തിൽ വെച്ച് മനുഷ്യരെ രൂപപ്പെടുത്തിയവനാണ് അല്ലാഹു എന്നും ഖുർആനിൽ പറയുന്നുണ്ട്. ഇങ്ങനെ രൂപപ്പെടുത്തിയത് അല്ലാഹുവാണെങ്കിൽ അസ്ഥിയിൽ നിന്നാണ് മാംസപേശികൾ ഉണ്ടാവുന്നത് എന്ന പരമ അബദ്ധം ഖുർആനിൽ ഉണ്ടാകുമായിരുന്നില്ല. ഖുർആനിലെ ഭ്രൂണശാസ്ത്രം മുഴുവൻ ഈ ഒരു പരാമർശത്തിന്റെ മേൽ തകർന്ന് തരിപ്പണമാകുന്നുണ്ട് എന്നതല്ലേ വാസ്തവം? അസ്ഥിയിൽ നിന്നാണ് മാംസം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അബദ്ധമല്ലേ എന്നാണ് ചോദ്യം. ഖുർആനിൽ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ അബദ്ധമാകുമായിരുന്നു എന്നാണ് ഉത്തരം. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കൃത്യമാണ്, വ്യക്തവുമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ തുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാറിൻ മക്കീൻ തുമ്മ ഖലഖന നുത്ഫത അലഖത ഫഖലഖന അലഖത മുദഖത ഫഖലഖന മുദഖത ഇലാമൻ ഫകസൗന ഇലാമ ലഹ്മ ثم انشانا خلقنا فتبارك الله احسن الخالقين. ഖുർആൻ പറയുന്നത് എന്താ? ഖുർആൻ പറയുന്നത് കുഞ്ഞിന്റെ രൂപീകരണ ഘട്ടത്തിൽ മുദ്ഗയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്നത് ഇലാമാണ്. മുദ്ഗയിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്നത് ഇലാമാണ്, അസ്ഥികളാണ്. അവിടെ സൊമൈറ്റോജനസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സൊമൈറ്റുകൾ ഉണ്ടാകുമ്പോൾ തന്നെ തരുണാസ്ഥികൾ രൂപപ്പെടാൻ ആരംഭിക്കും. അത് അസ്ഥികളായി തീരും. അസ്ഥികൾ ഉണ്ടാകുന്ന മുറക്ക് തന്നെ പേശികൾ ഉണ്ടാകും. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പേശികൾ ഉണ്ടാകുന്നത്, പേശി എന്ന് പറഞ്ഞാൽ മസിൽസ്, ആ മസിൽസ് ഉണ്ടാകുന്നത് അസ്ഥിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സുമ്മ കലഖന നുത്ഫത അലഖത ഫകലഖന അലഖത മുദ്ഗത ഫകലഖന മുദ്ഗത ഇലാമൻ. ഇവിടെ എല്ലാം ഒന്നിൽ നിന്ന് മറ്റൊന്ന്, ഒറ്റൊന്നിൽ നിന്ന് മറ്റൊന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്തത് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് എന്താ? ഫകസൗന ഇലാമ ലഹ്മ. അവിടെ എല്ലുണ്ടായി വരുന്നതിനനുസരിച്ച് പേശികൾ അതിനെ മൂടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കസൗര എന്ന് പറഞ്ഞിട്ടുള്ള കലഖനല്ല. അവിടെ വിമർശകന്മാർ നേരത്തുള്ള ആ സൃഷ്ടിയുടെ ക്രമത്തെ കുറിച്ച് പറയുന്ന ആ ക്രമം തന്നെയാണ് ഇവിടെയും എന്ന് വിചാരിച്ചിട്ടാണ് വിമർശിക്കുന്നത്. ഖുർആൻ പറഞ്ഞിട്ടുള്ള അങ്ങനല്ല. ഖുർആൻ അവിടെ പറഞ്ഞിട്ടുള്ളത് കസൗനൽ ഇലാമ ലഹ്മ, ഇലാമിനെ പിന്നെ ലഹ്മ മൂടുന്നു, അഥവാ പേശികൾ മൂടുന്നു. ഇവിടെ ഇലാമിനെ പേശികൾ മൂടുന്നത് ഇലാമുണ്ടാകുന്നതോടൊപ്പം തന്നെ, അഥവാ അസ്ഥികൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അതേ കോശ അതേ ടിഷ്യൂസിൽ നിന്ന് തന്നെ പേശികൾ ഉണ്ടാവുകയും ആ പേശികൾ എല്ലിനെ മൂടുകയുമാണ് ചെയ്യുന്നത്. എല്ലുണ്ടായതിനു ശേഷമാണല്ലോ പേശികൾ മൂടുക സ്വാഭാവികം. ഖുർആനിൽ പറയുന്നത് ഒരബദ്ധവും ഇല്ല. അതിന്റെ ശേഷമാണ് കുഞ്ഞായിത്തീരുന്നത്. അവിടെ ഈ ഖുർആൻ 42 ദിവസങ്ങൾ ഖുർആനിലും ഹദീസുകളിലും പറയുന്നു, ഹദീസുകളിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. 42 ദിവസങ്ങൾക്ക് ശേഷമാണ് അസ്ഥികൾ ഉണ്ടാകുന്നത് എന്നും, അതേപോലെ തന്നെ ആ അസ്ഥികളിൽ പേശികൾ മൂടുന്നത് എന്നുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. സൊമൈറ്റോജനസിസ് അടക്കം നടക്കുന്ന 40 ദിവസങ്ങൾ കഴിഞ്ഞ് അതിന്റെ ശേഷം അസ്ഥികൾ ഉണ്ടായി വരുന്നു. തരുണാസ്ഥികൾ പിന്നീട് അസ്ഥികളായിത്തീരുന്നു. ആ അസ്ഥികൾ ഉണ്ടാകുന്ന മുറക്ക് ആ ലഹുമുണ്ടായി, പേശികൾ ഉണ്ടായി, പേശികൾ ആ അസ്ഥികളെ മൂടുന്നു. അതോടുകൂടി സുമ്മ അൻശഅനാ ഖൽഖനാഹർ, അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ മാറി ആ പേശികൾ മൂടുന്ന ഒരു സമയം 6 മുതൽക്ക് 8 വരെ വരുന്ന സമയം, ആ സമയം കഴിയുമ്പോഴേക്ക്
ഒരു മറ്റൊരു വസ്തുവായി തീർന്നു, മറ്റൊരു ജീവിയായി തീർന്നു. അതുവരെ ഉണ്ടായിരുന്നത് ഒരു കേവലം രൂപം മനസ്സിലാകാത്ത ഒരു ഭ്രൂണം മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അത് ഗർഭസ്ഥ ശിശുവായി ഒരു പൂർണ്ണ ശിശുവിന്റെ രൂപത്തിലേക്ക് മാറി ആ ശിശു ആയിത്തീരുന്ന ഒരു പ്രക്രിയ എപ്പോഴാണ് നടക്കുന്നത്? എല്ല് പേശികളെ കൊണ്ട് മൂടുന്നതോടുകൂടിയാണ്, മുടി കഴിയുന്നതോടുകൂടിയാണ് ഉണ്ടാകുന്നത്. ഖുർആനിൽ പറയുന്ന ക്രമം ശരിയാണ്, പദങ്ങൾ ശരിയാണ്, അത് മനസ്സിലാക്കിയവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ മാത്രമാണ് വിമർശനങ്ങളായി പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെയും നമുക്ക് മനസ്സിലാകുന്നത്.